ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് എഗ്ലെസ് കേക്കാണ്. അതേപോലെ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെ ഇത് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് തൊലിയൊക്കെ കറുത്ത പഴം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ആരും കഴിക്കാതെയൊക്കെ ഇരിക്കുന്നത്, ആ പഴം വെച്ചാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അതിന് ആദ്യം വേണ്ടുന്നത് 1.5 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, പിന്നെ നല്ല പഴുത്ത പഴം, പിന്നെ 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പാല്, 1/4 കപ്പ് എണ്ണ. ഈ പാലിനകത്ത് ഞാൻ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ട് തിളപ്പിച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെയാണ് ആ പാല് ഒരു ലൂക്ക് വാം ആയിട്ടുള്ള ഇളം ചൂടുള്ള പാലാണത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം റെഡിയാക്കാം. അതിൽ അതിന് ഞാൻ ഒരു ഏതെങ്കിലും ഒരു കുഴിയുള്ള ടൈപ്പ് ഒരു പാത്രം നമ്മളെടുക്കുക, അല്ലെങ്കിൽ ഒരു റാക്ക് പോലെ, നമ്മുടെ വെച്ചൂറ്റിയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ റാക്കോ എന്തെങ്കിലും വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്കിത് അടച്ച് ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാവാൻ വയ്ക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഒരു മിനിമം 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം. 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നമ്മൾ എത്രത്തോളം ഇതിനെ അരിക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ അകത്ത് നല്ല എയറൊക്കെ കയറി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനുള്ള സഹായിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് മൈദയാണ് യൂസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ആട്ടയാണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ആട്ട യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ അരിക്കുന്ന പ്രോസസ്സ് കുറച്ച് കൂടുതൽ ചെയ്യണം. 3 എന്നുള്ളത് 4 പ്രാവശ്യമൊക്കെ ചെയ്താലാണ് ആട്ടയൊക്കെ ആട്ട വെച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ. മൈദയ്ക്കാണെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല പോലെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ അതായത് കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്തുള്ള തരികളെല്ലാം മാറിക്കിട്ടും. അതിനൊക്കെയാണ് ഇത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഴുത്ത ബനാന ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് അരിയാം. അത് ഏകദേശം ഞാൻ അരിഞ്ഞ് വന്നപ്പോൾ 1 കപ്പോളം വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മെഷറിംഗ്സ് കപ്പ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിന് അളവിനനുസരിച്ച് ചെയ്തിരുന്നാൽ മതി. ഇനി കേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടിന്നാണ്. ഈ ടിന്നിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ വെച്ച് തടവിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് വെച്ച് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴവും പിന്നെ പഞ്ചസാര പിന്നെ 1/2 കപ്പ് എണ്ണ പിന്നെ പാലും ബട്ടറും കൂടെ ഇളം ചൂടായിട്ടുള്ള മിക്സ് ഇതിലേക്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ചെറിയ ഈ ജാറിൽ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇടും, പക്ഷേ അത് നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡ്രൈ വെറ്റ് ഇൻഗ്രീഡിയൻസ് മാത്രം മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഇപ്പം എല്ലാവരുടെ കയ്യിലും സ്പാച്ചില ഉണ്ടാവാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് തന്നെയാണ് ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്. നമ്മുടെ പേസ്റ്റ് ഉണ്ടാവും ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ എന്ത് സ്മൂത്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പാർട്ടായിട്ടാണ് ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് മിക്സ് ചെയ്യാൻ നേരത്ത് ഒരു ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ കിട്ടുന്നത്. അതുപോലെ ഈ കേക്ക് എല്ലാവരും ചെയ്ത് നോക്കണേ. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ചോദിച്ചിരുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെ ഒരു കേക്ക് പ്രത്യേകിച്ചൊരു ടൂൾസോ അങ്ങനെ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്നുള്ള, അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ തന്നെ ചെയ്തത്. കാര്യം എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് മിക്സി എന്നൊക്കെ പറയുന്നത്. പിന്നെ വിസ്കോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു സ്പൂണിൻ്റെ ഹെൽപ്പ് വെച്ച് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ കേക്ക് ടിൻ യൂസ് ചെയ്തു. കേക്ക് ടിൻ വരെ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു അലൂമിനിയം പാത്രമോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇതിപ്പോൾ ഓവൻ ഇല്ലാതെ സ്റ്റൗ ടോപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതെ, ഈ ഒരു പരുവാണ് നമുക്ക് കേക്ക് ബാറ്റർ വേണ്ടുന്നത്. ബാറ്റർ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിക്കാം. ഈ ടിന്നിൻ്റെ പ്രത്യേകത ഞാൻ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കാര്യം എല്ലാവരുടെ കയ്യിലും ബട്ടർ പേപ്പർ ഉണ്ടാവണമെന്നില്ല.
അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്നെങ്കിൽ ഓയിലോ ബട്ടറോ വെച്ച് നമ്മുടെ കേക്ക് ടിൻ മൊത്തത്തിൽ ഒന്ന് തടവിയിട്ട് നമ്മൾ നേരത്തെ കേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെയിം ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഡസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോൾ ഒരു വേറെ കളർ ഡിഫറൻസ് വരത്തില്ല. നമ്മൾ മൈദ വെച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റ് കേക്കും ചോക്ലേറ്റ് കളറല്ലേ, മൈദ വരുമ്പോഴത്തേക്ക് വൈറ്റ് ആകുമ്പോഴത്തേക്ക് ആ ബേക്കായി വരുമ്പോഴത്തേക്കൊരു മിക്സ് ഒരു മാച്ചിങ് വരത്തില്ല. അപ്പം കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ തറയിൽ നല്ലപോലെ ഒന്ന് ആ ടേബിളിൽ നല്ലപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് തട്ടണം. എയറൊക്കെ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോകാനാണ്, നല്ല ഫ്ലാറ്റായിട്ടുള്ള കേക്ക് കിട്ടാനായിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ടാപ്പ് ചെയ്തതിന് ശേഷം ഇത്തിരി നട്ട്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇപ്പോൾ കാഷ്യൂനട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞതായിട്ടേക്കുന്നത്. അപ്പോൾ ഒരു കാണാനൊരു ഭംഗിയായിരിക്കും, പിന്നെ നല്ല ടേസ്റ്റുമാണ് ബനാനയ്ക്ക് ആ ഒരു നട്ട്സ് കൂടെ കിട്ടുമ്പോഴത്തേക്കും. ഇത് നമ്മുടെ റീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടിന്നിലേക്ക് പാത്രത്തിലേക്ക് ഇത് വെക്കാം. എന്നിട്ട് ഒരു 35-40 മിനിറ്റോളം വേണ്ടി വരും നമുക്കിതൊന്ന് ബേക്കായി കിട്ടാൻ. ഇതിൻ്റെ അടിയിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല, അതേപോലെ ചിലർ മണലിടും, മണലൊന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെയാണ് ഇട്ടേക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് ബേക്കായി കിട്ടുകയും ചെയ്തു. ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രൂവറോ അല്ലെങ്കിൽ ഒരു നൈഫോ ഷാർപ്പായിട്ടുള്ള നൈഫോ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബേക്കായിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് ജസ്റ്റ് ഒരു നൈഫ് വെച്ച് ഒന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നല്ല കേക്ക് നമുക്ക് എന്താ പറയുക പൊട്ടിപ്പോവാതെയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. അതിനായിട്ടാണ് ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ച് ഒന്ന് വട്ടത്തിൽ ചെയ്ത് കൊടുക്കുന്നത്. ബനാന കേക്കിന് ബട്ടർ ക്രീമിൻ്റെ കോമ്പിനേഷൻ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഇപ്പോൾ നോർമൽ ഒരു ടീ കേക്ക് പോലെയാണ് ഇത് കഴിക്കുന്നത്, അതുകൊണ്ടാണ് ആ ബട്ടർ ക്രീം ഞാൻ അവോയ്ഡ് ചെയ്തത്. അപ്പോൾ ഈ കേക്ക് തന്നെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയൊക്കെ ചെയ്യാനാണെങ്കിൽ ഒരു ബട്ടർ ക്രീമിൻ്റെ ഐസ്ക്രീമും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ബനാനയുടെ കൂടെ ഉണ്ടോ എൻ്റെ ഇപ്പം ബട്ടർ പേപ്പർ ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ വന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, പക്ഷേ ഇത് കഴിക്കാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അപ്പം ചൂടോടെ തന്നെ മുറിച്ച് തിന്നുവാണ്. ആദ്യത്തെ പീസ് മൂന്ന് കൊടുക്കുന്നു, ബാക്കി നമ്മൾ മുറിച്ചാണ്ട് നിങ്ങൾക്ക് കാണിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ടെക്സ്ചർ കണ്ടോ, ആവി പോകുന്നത് കണ്ടോ, നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ പഴം കളയാതെ നമുക്ക് ഇങ്ങനൊരു നല്ല ടേസ്റ്റി ആയിട്ട് ആരും അറിയത്ത പോലും ഇല്ല തൊലി കറുത്ത പഴം വെച്ചുണ്ടാക്കിയ കേക്കാണെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.